മാഡം മീറ്റിംഗിന് പോയില്ലെങ്കിൽ ഇവർ ഓരോരുത്തരായി ഇവിടെ മരിച്ചു വീഴും. അരുത്, അവരൊന്നും ചെയ്യരുത്. ഞാൻ മീറ്റിംഗിന് പോയിക്കോളാം, മീറ്റിംഗിൽ പങ്കെടുത്തോളാം. അങ്ങനെ വഴിക്ക് വാ, ഇനി വൈകണ്ട, പെട്ടെന്ന് ചെല്ല്. കണ്ടില്ലേ, ദീപ്തി മാഡം മീറ്റിംഗിന് പോയി. ഒരു വളർത്തു നായിയെ പോലെ നമ്മൾ പറയുന്നത് അവരനുസരിക്കുക. സർ, കേന്ദ്രമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തൃപ്തികരമാണ്. പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട്. കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടിയത് ഇപ്പോഴാ. എന്താ സർ, അദ്ദേഹത്തിന്റെ പരിപാടികൾ ക്യാൻസൽ ചെയ്തു? ഇല്ല, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെത്തും. ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരം പ്രധാന പരിപാടിയിൽ പങ്കെടുക്കും. ഇങ്ങനെയായിരുന്നല്ലോ പ്ലാൻ. അതെ, മുൻപ് നിശ്ചയിച്ചതിൽ നിന്നും ചെറിയൊരു മാറ്റമുണ്ട്. പ്രധാന പരിപാടിക്ക് മുമ്പ്, അതായത് 3 മണിക്ക് അദ്ദേഹം നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുന്നുണ്ട്. കേരള പോലീസിന്റെ സൈബർ മികവ് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും പഠിക്കുവാനുമാ ഈ സന്ദർശനം. പെട്ടെന്നുണ്ടായ ഈ പ്ലാൻ ചേഞ്ച് അപകടമാവും സാർ. ഈ വിസിറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നത് നല്ലത്. ഞാൻ ഈ കാര്യം ബന്ധപ്പെട്ടവരോട് സൂചിപ്പിച്ചതാ, പക്ഷേ തീരുമാനത്തിൽ മാറ്റമില്ല. ഒരു സർപ്രൈസ് വിസിറ്റാണ് മിനിസ്റ്റർ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് മിനിസ്റ്ററുടെ സുരക്ഷാ ക്രമീകരണത്തിലും നമ്മൾ മാറ്റം വരുത്തണം. ദീപ്തി, ദീപ്തിക്കാണ് ഇതിന്റെയും ചുമതല. പെട്ടെന്ന് വേണ്ടത് ചെയ്യണം. സർ, എന്നെ ചുമതല ഏൽപ്പിക്കരുത്. ഇത് മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നതാണ് നല്ലത്. എന്തു പറ്റി ദീപ്തിക്ക്? തന്റെ ഊർജ്ജസ്വലതയൊക്കെ എങ്ങോട്ട് പോയി? ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന ആളാ താൻ. ഇതുവരെ നോ എന്നൊരു വാക്ക് തന്നിൽ നിന്നുണ്ടായിട്ടില്ല. ഡ്യൂട്ടി എനിക്ക് ഉണ്ടല്ലോ സർ. അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ദീപ്തി ഭംഗിയായി ചെയ്തു കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഈ ഡ്യൂട്ടിയും താൻ തന്നെ ഏറ്റെടുക്കണം. ഇറ്റ് ഇസ് മൈ ഓർഡർ. ഞാനിത് ഏറ്റെടുക്കാം സർ. ഗുഡ്. അച്ഛനൊന്ന് ഗുളിക കഴിച്ചില്ലേ? എന്തിനാടാ കുഞ്ഞെ ഗുളിക കഴിക്കുന്നേ? ഹ്യൂമാര് നമ്മളെ കൊല്ലും. ഇനി നമുക്കൊന്നും വലിയ ഹൈസിലടാ. കൊല്ലാതിരിക്കണമെങ്കിൽ താങ്കളുടെ മരുമകൾ വിചാരിക്കണം. ഞങ്ങൾ അവരുടെ പ്രവൃത്തി നിരീക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ടോ? കുറച്ച് സമയമായി തുടങ്ങിയിട്ട്. എനിക്കൊന്ന് കിടക്കണോടോ? ഒച്ച വെക്കരുത്. എന്താ ചെയ്യണ്ടേ? അച്ഛനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. നിങ്ങൾ ഇയാളെ എങ്ങോട്ടും കൊണ്ടുപോവില്ല. ഇത് നമ്പറാ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള അടവായാളുടെ. അല്ല അല്ല, ഇത് അഭിനയമല്ല. നിങ്ങൾ ഇങ്ങനെ കണ്ണി ചോര ഇല്ലാതെ പെരുമാറരുത്. ഞാൻ നിന്റെ കാല പിടിക്കാം. കൃഷ്ണേട്ടനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ അച്ഛന് എന്തെങ്കിലും സംഭവിക്കും. കൃഷ്ണേട്ടാ, എങ്ങനെയെങ്കിലും അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആരെതിർത്താലും ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അച്ഛന്റെ ജീവനക്കാൾ വലുതല്ല മറ്റൊന്നും. അവരെ ഉപദ്രവിക്കല്ലേ?
എന്താ സൂര്യ ചെയ്ത്? അപ്പ ഈ പിള്ളേരുടെ ജീവൻ ഒരു വിലയില്ലടോ. ഇദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ഒരാടി മുന്നോട്ട് വെച്ച രണ്ടു കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കല്ലേ? ദീപ്തി ഐ പി എസ് പങ്കെടുക്കുന്ന മീറ്റിംഗ് തുടങ്ങി. എന്റെ കൃഷ്ണന് എന്തെങ്കിലും സംഭവിക്കും, ഒരിത്തിരി കരുണ കാണിക്കണം. ഒന്ന് ഇദ്ദേഹത്തെ ആശുപത്രി കാണിക്കാൻ അനുവദിക്ക്. നിലക്കൊയിലേ തന്നെന്നുള്ളതൊക്കെ കൃഷ്ണ സൂരജേ. മേഡം, മേഡത്തിന് എന്താ പറ്റിയത്? ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് ധീരതയോടെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ആളാണല്ലോ. എന്തിനാണ് ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയത്? മീറ്റിങ്ങിന് വന്നത് തന്നെ മനസ്സില്ല മനസ്സോടെയാണ്. എന്താ പറ്റിയ മേഡത്തിന്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഹലോ സൂര്യചേട്ട. ഇത് ഞാനാണ്, സൂര്യചേട്ടനല്ല. സൂര്യചേട്ടനെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. മാഡത്തിന്റെ കൂടെ ഒരു പോലീസുകാരനുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സൂരജിനോട് സംസാരിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കണം. സംശയത്തിനിട കൊടുക്കരുത്. മന്ത്രിയുടെ പരിപാടിയിൽ മാറ്റം വരുത്തിയല്ലേ? മുമ്പ് നിശ്ചയിച്ച പ്രകാരം വൈകിട്ട് കലാപരിപാടികളില്ല. പകരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുന്നു. മാഡത്തിന് അവിടുത്തെ ചുമതല, അത് ഞങ്ങൾക്ക് ഗുണമായി. മന്ത്രിയെ സ്വീകരിക്കാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മാഡം ഒന്ന് ഇവിടം വരെ ഒന്ന് വരണം. എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ മാഡത്തിന്റെ അച്ഛൻ മരിച്ചോട്ടെ അല്ലേ? അദ്ദേഹം നെഞ്ചുവേദന കൊണ്ട് പൊളയുകയാണ്. പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ദീപ്തി മാഡം ഒരു ഡോക്ടറെ വിളിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണേണ്ടി വരും. ഞാൻ വരാം, ഞാൻ വരാം സൂരജേട്ട. ഗുഡ്. നല്ല സമയത്താണ് ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നത്. അതുകൊണ്ട് വളരെ ഈസിയായി ദീപ്തി മാഡത്തിന് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. മാഡം, എന്താ പ്രശ്നം? എന്നോട് പറ. പറഞ്ഞാൽ അപകടമാണ്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ മാഡം. ഒന്നുമില്ല, വില്യംസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ വന്നോളാം. എനിക്കൊന്ന് വീട് വരെ പോകണം. ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം മാഡം. വില്യംസിനോട് അങ്ങോട്ട് ചെല്ലാനാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് മൈ ഓർഡർ. യെസ് മാഡം. എന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറ. കൃഷ്ണേട്ടാ,
മോനെ. നിങ്ങൾ എന്ത് മഹാഭാവമായി കാണിച്ചു കൂട്ടുന്നേ? എത്രയും പെട്ടെന്ന് കൃഷ്ണനെ ആശുപത്രിയിൽ എത്തിക്കണം. അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? നിർത്തല്ലേ പറഞ്ഞ, മരുമോള് ഡോക്ടറോട്ട് വരുന്നു പറഞ്ഞല്ലേ. അത്രയും നേരം വരെ കാത്തിരിക്കണോ? വേണം, ഇനി അതിനു മുമ്പ് കയറി തീരുന്നെങ്കിൽ തീരട്ടെ. മുത്തശ്ശ ചെന്ന് നോക്ക്. ഡോക്ടർ വന്നു, കൂടെ ദീപ്തി മാഡം ഉണ്ട്. ചെന്ന് വാതിൽ ഓർക്ക, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഡോക്ടർ അറിയരുത്. ഒരു 10 മിനിറ്റ് തരും, 10 മിനിറ്റിനകം പരിശോധന കഴിഞ്ഞ് അദ്ദേഹം മടങ്ങണം. ഇത് ഞങ്ങൾ തരുന്ന ഔദാര്യമാണെന്ന് മറക്കണ്ട. അതിനിടയിൽ എന്തെങ്കിലും കുപുത്തി കാണിച്ച എന്ത് സംഭവിക്കുന്നു പറയണ്ടല്ലോ. വരൂ. എത്ര സമയം തുടങ്ങിയിട്ട്? കുറച്ച് സമയമായി ഡോക്ടർ. സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് കഴിക്കാറില്ലേ? ഇല്ല. മരുന്ന് മുടക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. മോളെ, എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറ. പറഞ്ഞു കേട്ടില്ലേ, എന്താ എല്ലാരും നോക്കിയിരിക്കുന്നേ? മോനെ, അച്ഛനെ ഒന്ന് വണ്ടി കേറ്റ്, നമുക്ക് ആശുപത്രി പോവാം പെട്ടെന്ന് തന്നെ. അവിടെ നിൽക്ക്. ചികിത്സ ഇവിടെ വെച്ച് നടത്തിയാ മതി. കയ്യിൽ കരുതി കാണൂല്ലോ മെഡിസിൻസ് ഒക്കെ, തൽക്കാലം അത് കൊടുത്താ മതി. ആരാ ഇവരൊക്കെ? എന്താ മേഡം ഇത്? അതൊക്കെ താൻ വഴി അറിയും. ഡോക്ടർ സാറ് പരിശോധിച്ചു കഴിഞ്ഞല്ലോ, ഇങ്ങേർക്ക് വേണ്ട മെഡിസിൻ കൊടുക്ക. കൊടുക്കാൻ. ഇതിൽ നിന്നൊരു ഗുളിക കൊടുക്ക. തന്ത്രപൂർവ്വം എല്ലാവർക്കും പുറത്തു കിടക്കാനുള്ള പ്ലാനായിരുന്നു അല്ലേ? ഇതൊക്കെ ഒരു അഭിനയമാണെന്ന് എനിക്കറിയാം. ചികിത്സിച്ച് കഴിഞ്ഞല്ലോ അല്ലേ? താങ്കളെ പുറത്തു വിട്ടാൽ അത് അപകടമാ. ഇനി ഡോക്ടർ സാറ് അല്പം വിശ്രമിക്ക്, എടുക്കണോ? പ്ലീസ്, ഇദ്ദേഹത്തെങ്കിലും പോവാൻ അനുവദിക്കണം. മാഡം, ഞങ്ങൾ അത്ര മണ്ടന്മാരാണെന്ന് കരുതിയോ? കൊണ്ടുപോണോ? Mm.
പോലീസ് ഓഫീസർ സാബിർ സാറാ. കൂട്ടിനെ വിളിച്ചു വരുത്തിയാണോ അയാളെ? അല്ല. എങ്കിൽ ചെല്ല്, തന്ത്രപൂർവ്വം അയാളെ മടക്കി അയക്ക. ഒന്നും അയാൾ അറിയരുത്. അറിയിച്ച ഇവനായിരിക്കും ആദ്യം പോവുക. പിന്നെ ഇവരെല്ലാം ചെല്ല്. കേന്ദ്രമന്ത്രി വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ഡ്യൂട്ടി തനിക്കല്ലേ? അതെ. എന്നിട്ട് താനെന്താ ഇവിടെ നിൽക്കുന്നത്? താൻ അവിടെ നിന്നെല്ലാം നിയന്ത്രിക്കേണ്ടതല്ലേ? ആ അതെ, ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു തലവേദന, കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. അതിന് ഓഫീസിൽ സൗകര്യമില്ലേ? സാബന്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരം. 10 ദിവസം പോയതറിഞ്ഞില്ല. അതിന്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് സംസാരിക്കാൻ. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായയും വാങ്ങിക്കഴിക്കണം. കുറെ നാളായില്ലേ കണ്ടിട്ട്. നമുക്ക് അകത്തിന് സംസാരിക്കാം. സാബർ, അമ്മയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആരുമില്ല. എല്ലാവരും കൂടി സിനിമയ്ക്ക് പോയിരിക്കുക. ആ അത് ശരി. അമ്മയും അച്ഛനെയും സൂരജിനെയും കുട്ടികളെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. താനിപ്പോ പൊയ്ക്കോ, സാബറിന് ഡ്യൂട്ടി ഉള്ളതല്ലേ? അതെ, അതിന് ഇനി സമയമുണ്ടല്ലോ. എന്നാലും അവരില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോയേക്കാം. അവരെ പിന്നെ കാണാം. ആ ഇത് കുട്ടികൾക്ക് വാങ്ങിയ ഡ്രസ്സാ, താനിത് അവർക്ക് കൊടുത്തേക്ക്. എന്നാ സാബർ ചെല്ല്. താനെന്താടോ എന്നെ തള്ളി പറഞ്ഞു വിടുന്നേ? ഒന്ന് ഇരിക്കാൻ പോലും താൻ പറഞ്ഞില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും താൻ ചോദിച്ചില്ല. ഇവിടെ വന്ന വിടാത്ത ആളാണ്. അല്ല, തനിക്ക് ഓഫീസിൽ പോണല്ലോ, അതുകൊണ്ടാ. താൻ ചെല്ല്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. രണ്ടുപേരും ഒരു വഴിക്കാണല്ലോ. ഞാൻ അകത്ത് വെയിറ്റ് ചെയ്യാം. താൻ റെഡിയാവും. അല്ല സാബർ, ഞാനിപ്പോ ഇല്ല. ഒരു അരമണിക്കൂർ കഴിയും. എനിക്കൊരു മെഡിസിൻ കഴിച്ച് കുറച്ചു നേരം ഒന്ന് കിടക്കണം. താൻ ചെല്ല്. വെരി ഗുഡ്. ദീപ്തി മാഡം അയാൾക്ക് മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചു അല്ലേ? അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ട്. കണ്ടില്ലേ, അദ്ദേഹം കരച്ചിൽ നിർത്തി. അഭിനയം നിർത്തി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മാഡം, ഇനി ഞാൻ ഞങ്ങളുടെ പ്ലാൻ പറയാം. മാഡം ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവുക. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തുന്ന കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കുക. ഈ പൂച്ചെണ്ട് നൽകി വേണം മാഡം മന്ത്രിയെ സ്വീകരിക്കാൻ. കൂടെ ദേ ഇവനെ, ജിജോയെയും കൂടെ കൊണ്ടുപോകണം. ഈ പൂച്ചെണ്ട് മന്ത്രിയുടെ കയ്യിൽ എത്തുന്ന നിമിഷം ഞാൻ നിനക്ക് തന്ന ഫോൺ നമ്പറിലേക്ക് നീ ഒരു കോൾ ചെയ്യ. അപ്പം സ്ഫോടനം നടക്കും. മന്ത്രിയും എല്ലാവരും തീരും. ഇവൻ വിളിക്കുന്ന നമ്പറിലുള്ള സിം കാർഡ്
ഇതിലെ ബോംബുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് ഞാൻ ചെയ്യില്ല. മന്ത്രിക്ക് ഞാനിത് കൊടുക്കില്ല. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കേണ്ട ചുമതല എന്റേതാ. ആ ഞാൻ തന്നെ അദ്ദേഹത്തെ കൊല്ലാന്ന് പറഞ്ഞ. ഇവരെയൊന്നും ചെയ്യരുത്. എങ്കിൽ ഇത് വാങ്ങ. മാഡത്തിനെ കൊല്ലാൻ ഞങ്ങൾക്ക് പ്ലാനില്ല. ഈ പൂച്ചണ്ട് മാഡം മറ്റാരക്കുണ്ടെങ്കിലും മന്ത്രിക്ക് കൊടുപ്പിച്ചാൽ മതി. മാഡത്തിന് രക്ഷപ്പെടാം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന്. വേണ്ട, ഒന്നും കേൾക്കണ്ട. എനിക്ക് പറയുന്നത് അനുസരിക്കുക. ഇവരുടെ ജീവനേക്കാൾ മന്ത്രിയുടെ ജീവന് മാഡം വില കൊടുക്കില്ല എന്നറിയാം. അതുകൊണ്ട് പോവുക. ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. ജിജോ, നടക്ക്. അവിടെ നടക്കുന്ന സ്ഫോടനം ഒരു ലൈവായി ഈ ഫോണിൽ ഞാൻ കാണിച്ചുതരാം. ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമ കാണുന്ന പോലെ ഉണ്ടാവും. എൻജോയ്. മന്ത്രിയെ സ്വീകരിക്കുമ്പോൾ നൽകേണ്ട ബൊക്കെ മാഡം പോലീസുകാരനെ ഏൽപ്പിച്ചു. എങ്ങനെയെങ്കിലും അവളെ വിവരം അറിയിക്കേ. അവളോട് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ.